ഈ COVID-19 ഇപ്പോൾ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മെഡിക്കൽ റിപ്പോർട്ടിൽ ഇനി 20,000 കടക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ഭീകരത നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു. തികച്ചും നമുക്ക് ഈ ഇപ്പം നമ്മൾ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ മാസ്കോ അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാമല്ലാതെ ഇപ്പോൾ തീർച്ചയായും ശരിക്കും ഇപ്പോൾ നമ്മൾ ചിന്തിക്കാനപ്പുറമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു നമ്മുടെ ഒരു സ്ഥാപനം ഇവിടെ നെല് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വാഹനമായാലും നിങ്ങളുടെ സ്ഥാപനമായാലും ശരി വീടായാലും ശരി ശുദ്ധീകരിക്കാൻ ഒരു 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഒരു സംഭവമായിട്ടാണ് ഇതിൻ്റെ MD നമ്മളോട് സംസാരിക്കുന്നത്. MD രാജേഷിനെ ഹൃദയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BRC ഒരുപാട് ഡിവിഷൻ ഉണ്ട്. അതിൽ ക്ലീനിങ് ഡിവിഷൻ ഇപ്പം കോവിഡ് തുടങ്ങിയ ശേഷമാണ് ഞങ്ങൾ ഡിസ്ഇൻഫെക്ഷൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോഴേ കണ്ണൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത്, തുടക്കം കുറിച്ചത്. തുടക്കം തന്നെ ഒരുപാട് ഓട്ടോറിക്ഷകൾ സൗജന്യമായിട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാനുള്ളൊരു മോട്ടീവ് എന്തായിരുന്നു? അല്ലല്ല, നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത ഒന്നാമത് കാര്യം, രണ്ടാമത് കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും, പിന്നെ ഈ മഹാമാരിയെ ചെറുക്കുന്നതിൽ നമ്മുടെ ഗവൺമെൻറ്റിനെയും സപ്പോർട്ട് ചെയ്യുക എന്ന ഒരു കാര്യവും ഇതിലുണ്ട്. എന്തൊക്കെ കണ്ടന്റ് അടങ്ങിയിട്ട്? ഞങ്ങൾ EPA അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി അപ്രൂവ്ഡ് CDC സെൻട്രൽ ഫോർ ഡിസൻസ് കൺട്രോൾ ഡിസീസ് കൺട്രോൾ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്, ഡൈവേഴ്സിയുടെ VIREX-2 എന്ന സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ അണുവിമുക്തമാക്കുന്നത്. അത് ഡൈല്യൂട്ട് ആണ്, വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടാണ്, കോസ്റ്റ്ലി ആണ് ഈ സൊല്യൂഷൻ. അത് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഫ്യൂമിഗേഷൻ ആണ് ചെയ്യുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഫ്യൂമിഗേഷൻ വഴി അത് 25-30 മൈക്രോൺ ആണ് പുറത്തേക്ക് പോകുന്നത് ULV കോൾഡ് മെഷീൻ വഴി. ആ 10 മിനിറ്റ് കൊണ്ട് എല്ലാ പ്രതലങ്ങളിലും എല്ലാ സർഫസിലും ഈ നമ്മുടെ സൊല്യൂഷൻ എത്തിച്ചേരും. പിന്നെ 1 അവർ അടച്ചിടുക, അതിനുശേഷം മാത്രമേ നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 1 മണിക്കൂർ ശേഷം, 1 മണിക്ക് ശേഷം അവർക്ക് ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും എല്ലാം നോർമലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പ്രതലത്തിൽ അടിക്കുമ്പോൾ ഇതിൻ്റെ സംഭവം മുകളിലോട്ടൊക്കെ പോകുമോ? അതായത് ഈ ഫ്യൂമിഗേഷൻ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാ സർഫസിലും ഇതിൻ്റെ കണ്ടന്റ് പോയി കിടക്കും, എല്ലാവിടെയും പോയി കിടക്കും. നമ്മൾ എല്ലാവിടെയും എത്തിച്ചേരും, അത് റീച്ച് ചെയ്യും. അപ്പോൾ എത്ര ദിവസം? ഇതൊരു 14 ദിവസം വരെ ഇത് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 14 ദിവസം 14 ദിവസം വരെ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെ സ്ഥാപനത്തിലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ ഒരുപാട് ഇപ്പം കോവിഡ് പേഷ്യൻ്റ് വന്ന് കയറിയ സ്ഥാപനങ്ങൾ ഇപ്പം അടച്ചിടുന്നുണ്ട്, അവിടെ ഞങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഫയർഫോഴ്സിനും ഞങ്ങളെ വിളിച്ചിട്ട് കസ്റ്റമേഴ്സ് അതായത് നമ്മുടെ ആവശ്യക്കാർ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് ഫയർഫോഴ്സ് വരെ ഞങ്ങളെ റെക്കമെൻഡ് ചെയ്ത് ഒരുപാട് കേസസ് ഉണ്ട്. അതുപോലെ പഞ്ചായത്ത് ഓഫീസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പഞ്ചായത്ത് ഓഫീസ്, 2 പഞ്ചായത്ത് ഓഫീസ് ഞങ്ങൾ ഇതിനകം ചെയ്ത് കഴിഞ്ഞു. പിന്നെ 10 പോലീസ് സ്റ്റേഷനുകൾ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോവിഡ് ബാധിച്ച് മരിച്ച ഒരു വീടുകൾ ചെയ്തിട്ടുണ്ട്. മരിച്ചിട്ട് ബോഡി വീട്ടിലെത്തി എത്തിക്കാൻ പറ്റാത്തതായ വീടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ വീടും പരിസരവും അവരുടെ അയൽപ്പക്കത്തെ വീട് വരും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ അധികാരികൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സ്ഥാപനം മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇപ്പോൾ നിലവിലല്ലേ ഇങ്ങനെയുള്ളൊരു? അറിയില്ല, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെല്ലാം സ്പ്രേ വഴിയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആര് ചെയ്താലും ഏത് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത് അത് അപ്രൂവൽ സൊല്യൂഷൻ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അപ്പോൾ ഈ ഇപ്പോൾ ഒരു പേടിയുണ്ടോ ഈ അടുക്കളയിലും കാര്യങ്ങളിലൊക്കെ ഇത് അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല? ഞങ്ങൾ ചെയ്യുന്നത് അടുക്കളയിൽ ഉപയോഗിക്കാൻ വേണ്ടി വേറെ തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലേ, അതെ, ഡൈവേഴ്സിയുടെ സുമ ബാക്ക് എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ, അതാണ് ഫുഡ് പ്രോസസ്സിംഗ് ഏരിയയിൽ ചെയ്യുന്നത്, അതാണ് സുമ ബാക്ക് എന്നൊരു സൊല്യൂഷൻ. ഞങ്ങൾ ഓരോ സ്ഥലം ഞങ്ങൾ ബേക്കറി ഇപ്പോൾ നമുക്ക് ഒരുപാട് ജ്വല്ലറികൾ ഒക്കെ ഒരുപാട് ജ്വല്ലറി തരുന്നതുകൊണ്ട് എനിക്ക് പേരുകൾ വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. ഒരുപാട് ജ്വല്ലറികൾ, അതുപോലെ ഷോറൂമുകൾ, കാറിൻ്റെ പുതിയ ഷോറൂമുകൾ, ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാഹനത്തിൽ എത്രത്തോളം എഫക്റ്റീവാണിത്? വാഹനങ്ങളിൽ ചെയ്യുമല്ലോ? ആ വാഹനങ്ങളിൽ ചെയ്യും. ആ വാഹനങ്ങളിൽ നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന പോലെ തന്നെ വാഹനങ്ങളിൽ ചെയ്തിട്ട്, പക്ഷെ ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് ഗ്ലാസ് തുറന്നിട്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ചെയ്തതിന് ശേഷം
എന്നിട്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വേണമെന്നില്ല, ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാലും ഡാഷ്ബോർഡ് എല്ലാ കാര്യങ്ങളും, പിന്നെ അവർക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് സർട്ടിഫൈഡ് ആണോ ശരിക്കും? അതെ, ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഫുള്ളി സർട്ടിഫൈഡ് ആണ്. പിന്നെ ബി ആർ സി ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ISO സർട്ടിഫൈ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം വടകര എന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ബ്രാൻഡഡ് സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ബ്രാഞ്ച് വടകര ഏരിയയിലുണ്ട്. പിന്നെ വടകര ഏരിയയിലും കോവിഡ് പ്രശ്നങ്ങൾ വളരെയധികം രൂക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെയും കൂടി സപ്പോർട്ട് ചെയ്യുക, അതിൽ ഞങ്ങളും ജീവിച്ചു പോവുക എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഈ ഇവിടത്തേക്കും മാറിയത്. ഇപ്പം നമ്മളെ ഇപ്പം മാഹി സെന്റ് തെരേസയുടെ പള്ളിയാണ്. അതെ, പള്ളി നാളെ ഉത്സവം തുടങ്ങുകയാണ്. അപ്പം ഒരു ദേവാലയത്തിന് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന നിലയിലാണ് വളരെ സൗജന്യമായിട്ട് ദേവാലയം ചെയ്തത്. കൊറോണ എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ കാർന്നു നിൽക്കുമ്പോൾ തിന്നുമ്പോൾ നമ്മുടെ ഈ ലോകം ഏറ്റവും വലിയ വിനാശത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു മഹാമാരിയിൽ നിന്ന് വ്യക്തമായിട്ട് നമ്മൾ അണുവിമുക്തമാകുവാനും അതുപോലെ തന്നെ ആ ജീവൻ രക്ഷിക്കുവാനായിട്ട് സർക്കാരും ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും വ്യക്തമായ മാനദണ്ഡങ്ങൾ നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇടപഴകുന്ന ഇടങ്ങൾ, നമ്മൾ കൂടുതലായിരിക്കുന്ന സ്ഥലങ്ങൾ, ദേവാലയങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ, പൊതുസ്ഥലങ്ങൾ, ഓഫീസുകൾ എപ്പോഴും അണുവിമുക്തമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ആ അണുവിമുക്തമായി സൂക്ഷിക്കുമ്പോൾ മറ്റു രോഗാണുക്കൾ കടന്നു വരുവാനോ ഒരിക്കലും അവിടെ ആ ഇടപെടുന്ന വ്യക്തികളിലേക്ക് അത് പ്രചരിക്കുവാനോ സാധിക്കാതെ വരും. ഇപ്പോൾ BRC ഈ മാഹി പ്രദേശത്ത് ഇങ്ങനെ ഒരു സേവനം ചെയ്യുകയാണ്. തൊഴിലിടങ്ങൾ, ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങൾ, വീടുകളും പരിസരങ്ങളും സ്കൂളുകളുമൊക്കെ അണുവിമുക്തമാക്കാനുള്ള ഒരു യജ്ഞം ഇവർ ആരംഭിച്ചിരിക്കുകയാണ്. തീർത്തും ഗവൺമെൻറ് അംഗീകരിക്കുന്ന മെഡിസിനുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുമുള്ള അണുവിമുക്തതയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ. മാഹി പെരുന്നാളിനോടനുബന്ധിച്ച് ഈ ഒരു ദിവസം, നാളെയാണ് പെരുന്നാൾ തുടങ്ങുന്നതിൻ്റെ ആദ്യ ദിവസം തന്നെ, ഫ്രീ ആയിട്ട് ഈ സേവനം ഇവർ നമുക്ക് നൽകുന്നുണ്ട്. പള്ളിയും പള്ളി പരിസരവും അവർ അണുവിമുക്തമാക്കി ഒത്തിരി നന്ദിയോടെ ഇവരെ ഓർക്കുകയാണ്. ഈ ഒരു ഒത്തിരി ആളുകൾ കടന്നു വരുന്ന ഈ ദേവാലയത്തിൽ ഇതിലേക്ക് ഉദാരമായിട്ട് ഈ സേവനം നൽകിയ BRC പ്രൊപ്രൈറ്ററായ പ്രത്യേകമായിട്ട് രാകേഷ് ബാബുവിനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ മാഹി പ്രദേശത്തുള്ളവർക്കും ഇവർ കടന്നു ചെല്ലുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹവും ഉപകാരപ്രദവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മാഹിയമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവരുടെ ഈ തൊഴിൽ ഈ പദ്ധതിക്ക് എന്നും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ചുരുങ്ങിയ ചെലവിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, വളരെ ഒരു രൂപ ഒന്നര രൂപ സ്ക്വയർ ഫീറ്റിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനുള്ള ഏറ്റവും വലിയ കരുത്ത് നിന്നിരുന്ന നമ്മുടെ എല്ലാ സ്റ്റാഫാണ്. ഏത് രാത്രിയായാലും ഇന്നൊരു കേസുണ്ട് ഗവൺമെന്റിന് വിളിച്ചാൽ എന്റെ കോള് വന്ന് എടുത്തിട്ട് നമുക്ക് അവർ ചെയ്യുന്ന ഒരു വളരെ തൽപരരായ സേവന തൽപരരായ സ്റ്റാഫ് തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാഫിനെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? പേര് പറയൂ. എന്റെ പേര് ഷാജി. ഷാജി, എങ്ങനെയുണ്ട് ഈ സേവനത്തിലേക്ക് പോയപ്പോൾ? സേവനം ഇത് നല്ലൊരു സാമൂഹിക പ്രവർത്തനമായിട്ട് കണക്കാക്കുന്നു. അത് അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഒരു ജോലിയും കൂടിയാണ്. കുറച്ച് റിസ്ക് ഉള്ളവർക്കാണ്, എന്നാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളത് ചെയ്യാൻ സേവനം കൂടിയാണ്. പേര് പറയൂ. അനീഷ് ബാബു. അല്ലേ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു സേവനവും അവരുടെ ഒരു ജോലി. അതാണ് ഇപ്പൊ ഈ കാലഘട്ടത്തില് ഈ ഭീകരതയ്ക്ക് വേണ്ടി പൊരുതാനും നിങ്ങൾ ഒരു ഒരു സൈനികനായിട്ട് തന്നെ നിൽക്കുകയാണ് അല്ലേ? മാക്സിമം ട്രൈ ചെയ്യും. എല്ലാവിധ സേവനവും ഉണ്ടാവും. മഹത്തായൊരു പ്രസ്ഥാനത്തെയാണ് നമ്മൾ ഇന്നത്തെ എഡിഷനിൽ പരിചയപ്പെട്ടത്. കോവിഡ് എന്ന മഹാമാരിയെ ചെറുക്കാൻ വേണ്ടി ഒരു ഒരു ജോലി എന്നുപരി ഒരു സേവന തൽപരരായ കുറേ യുവാക്കളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. സ്പെഷ്യൽ എഡിഷൻ ഇവിടെ സമാപിക്കുന്നു. അടുത്ത ഒരു കാഴ്ചയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.